ഇന്ന് ഞാനൊരു മാംഗോ ഐസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മാംഗോ ഐസ് എന്ന് പറയുമ്പം വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ മാംഗോവും കൂടി കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു മാംഗോ ബാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്കാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ ഓവറായിട്ട് സ്റ്റിഫാകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ക്രീമിയായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതായത് ഇപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊരു മധുരം കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് കുറച്ചൊരു 3/4 കപ്പോളം ചേർത്താൽ മതിയാവും. പിന്നെ കുറച്ച് വാനില എസെൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മിൽക്ക് മെയ്ഡ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു മൗൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാക്കിയെടുത്താലും മതിയാവും. അപ്പോൾ നമുക്കിത് ഇതുപോലെ എല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ ഓവർ നൈറ്റ് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എനിക്കത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ഒരു 24 hours വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായി കിട്ടണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇനി നമുക്ക് മാംഗോൻ്റെ കോട്ടിങ് വരാനുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടൂല. അപ്പോൾ ബാക്കി വന്ന ക്രീം ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് സാധാ വാനില ഐസ്ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി മാംഗോ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാംഗോ എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ മാങ്ങ നല്ല കളറൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എസൻസ് ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം 1 കപ്പും കുറച്ച് 1 കപ്പിനേക്കാളും കുറച്ച് അധികം ഉണ്ട് ഈ ഒരു പ്യൂറി. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 tablespoon കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് നോർമൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുങ്ങി വരും, പക്ഷേ ആ ഒരു കോൺഫ്ലവറിൻ്റെ പച്ചച്ചോ മാറിക്കിട്ടൂല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കളറ് മാറി വരും കുറച്ച് ടൈം കഴിയുമ്പം. പിന്നെ സൈഡിൽ ഇതുപോലെ തള വരുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 3 tablespoon പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിതിലേക്ക് ആ ഒരു നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങൻ്റെ പ്യൂരി കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ കോൺഫ്ലവറിൻ്റെ മിക്സും മാങ്ങയും കൂടി നല്ലോണം ജോയിൻ്റായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മധുരം നോക്കിയപ്പം കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 2 tablespoon കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു മൗൾഡിലേക്കാണ് ഈ ഒരു മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലുള്ള മൗൾഡാണിത്. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ. നിങ്ങൾ ഏതെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സിൽ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നേരത്തെ ആദ്യം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലുള്ള മൗൾഡ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു കാൽ ഭാഗത്തോളം മാത്രം നമുക്ക് ഈ ഒരു പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു വാനില ഐസ്ക്രീം പുറത്തെടുത്തിട്ട് അത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പോടുകൂടി നമ്മളിത് ഇളക്കി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് മാത്രമായിട്ട് ഇളകി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റേത് ഇതാ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ടൈം വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്തായാലും തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ കൊളാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെത്തന്നെ സെറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വാനില ഐസ്ക്രീമും മാംഗോവും കൂടി മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പം വാനില ഐസ്ക്രീം നല്ല കറക്റ്റ് സെറ്റായി വന്നിട്ട് മാത്രം ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ മാംഗോൻ്റെ പ്യൂരി മേലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വന്നോളും.
ഇനി ഇതായതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഉണ്ടാവാം. അപ്പം ആ ഒരു വാനില ഐസ്ക്രീം നേരത്തെ ഒരു മെൽറ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് മാംഗോ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ബാറൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.